ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും എ ആർ മോട്ടോകാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എഫ്സി വണ്ടി ഉപയോഗിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. എന്താണെന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും എഫ്സി ഉപയോഗിക്കുന്നവർക്ക് കണ്ടുവരുന്ന കംപ്ലൈന്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മളിവിടെ ഉൾപ്പെടുത്തുന്നത്. അത് ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, നമ്മൾ ഈ ക്ലച്ച് കാര്യങ്ങളെല്ലാം അവിടെ അഴിച്ചു വെച്ചിട്ടുണ്ട്. അഴിച്ചതിന് ശേഷം എഫ്സി ഉപയോഗിക്കുന്നവർക്ക് എത്രയും പെട്ടെന്ന് കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു കംപ്ലൈന്റ് ആണ് ഇതാ, ഈ ക്ലച്ച് ബെല്ല്. ഈ ക്ലച്ച് ബെല്ലിന്റെ ഈ ഒരു ബെല്ല്, ഈ ഒരു ഔട്ടറും ഈ ഒരു ബെല്ലും തമ്മിലുള്ള ഈ വരുന്ന ഒരു ഷേക്ക് ഉണ്ടോ, ഈ ഒരു ഷേക്ക് ഇങ്ങനെ കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട്. എല്ലാ വണ്ടികളുടെയും ഈ ഒരു പ്രശ്നമാണ് കൂടുതലായിട്ട് വരാറ്. ഈ പ്രശ്നം വരുമ്പോഴാണ് വണ്ടിയിൽ നമ്മൾ സ്റ്റാർട്ടൊക്കെ ചെയ്ത് ക്ലച്ച് പിടിക്കുമ്പോഴത്തേക്ക് ആ സൗണ്ട് മാറുകയും ക്ലച്ച് വിടുമ്പോൾ കടകടകടാന്ന് ഒരു സൗണ്ട് വരികയും ചെയ്യുന്നുണ്ട്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ഈ ഒരു സാധനം കംപ്ലൈന്റ് വരുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാവാറ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറഞ്ഞാൽ, നമ്മൾ ഓരോ തവണ ഓയിൽ മാറുമ്പോഴും ആ ഓയിൽ മാറുമ്പോൾ സമയത്ത് തന്നെ ഈ സമയത്ത് ഈ ഒരു ഫിൽറ്റർ, ഈ ഒരു സ്ക്രീൻ ഫിൽറ്റർ വരും. ഈ ഒരു ഭാഗത്തായിട്ട് ഈ ഒരു സ്ക്രീൻ ഫിൽറ്റർ ഇളക്കിയത് കൃത്യമായിട്ടുള്ള രീതിയിൽ നല്ല രീതിയിൽ തന്നെ അത് ക്ലീൻ ചെയ്ത് ഇട്ട് കൊടുത്താൽ മാത്രമേ കറക്റ്റ് ആയിട്ടുള്ള ഓയിൽ പ്രഷർ പമ്പ് ചെയ്യത്തുള്ളൂ. അപ്പൊ ഈ ഒരു രീതിയിൽ ഈ രണ്ട് കാരണങ്ങൾ എഫ്സി ഉപയോഗിക്കുന്നവർ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ കണ്ടുവരുന്ന മറ്റൊരു കംപ്ലൈന്റ് ആണ്, ഇതിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന അടുത്തൊരു കംപ്ലൈന്റ് ആണ് ഇതിന്റെ ഡ്രൈവ് ആക്സിൽ കംപ്ലൈന്റ് വരിക എന്നുള്ള കാര്യം. ഡ്രൈവ് ആക്സിൽ എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. എന്ന് പറയുന്നത് ഈ ഒരു പോർഷൻ ആണ്. ഈ ഒരു പോർഷനിൽ ഈ ഒരു ഭാഗത്ത് നല്ല തേയ്മാനം വന്നിട്ട് ഈ ഇന്നർ സ്പ്രോക്കറ്റ് ഇവിടെ നിന്ന് കറങ്ങി പോകുന്ന ഒരു കംപ്ലൈന്റ് കൂടുതൽ കണ്ടുവരാറുണ്ട്. അപ്പൊ ഈ വണ്ടിക്ക് ഈ ഒരു കംപ്ലൈന്റ് ആയതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ വണ്ടിയുടെ എഞ്ചിൻ ഫുള്ള് പൊളിക്കുന്നത്. വണ്ടികളുടെ ഈ ഒരു പ്രശ്നം കണ്ടുവരാറുണ്ട്. അപ്പൊ എഫ്സിനെ കുറിച്ചുള്ള ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്നുണ്ടെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം, ഈ ഒരു ഡ്രൈവ് ആക്സിൽ എങ്ങനെയാണ് മാറ്റേണ്ടത് എന്നുള്ള ഒരു കാര്യം നമ്മുടെ ചാനലിൽ മുമ്പ് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ആഡ് ചെയ്തേക്കാം. അപ്പൊ ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശമുള്ള കാര്യങ്ങളൊക്കെ എന്തായാലും ഒന്ന് മനസ്സിലാവുന്നതാണ്. അപ്പൊ ഈ ഒരു വീഡിയോ കുറിച്ചുള്ള അഭിപ്രായവും നിർദ്ദേശങ്ങളും നിങ്ങളുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം.